തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് ബി ജെ പി കൌൺസിലേഴ്സ് സ്മാർട്ട് സിറ്റി റോഡിനായി എടുത്ത റോഡിലെ കുഴികൾ മൂടി പ്രതിഷേധിച്ചു. സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിലാണ് പ്രതിഷേധം. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അഖിൽ ഷാ അൻസാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഖിൽ ഷാ, എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത്? പ്രവിത, നമുക്കറിയുന്നത് പോലെ തന്നെ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരമാകെ റോഡ് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭൂരിഭാഗം റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. പലതും പാതി വഴിയിലായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് നഗരമാകെ വെള്ളക്കെട്ടുണ്ടാകുന്നതും ചാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നതും ഒക്കെ കണ്ടതാണ്. ഈ മാസം 24-ഓടുകൂടി നഗരത്തിലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നഗരസഭ അറിയിച്ചിരുന്നത്. പിന്നീട് അത് ഈ മാസം 30 ആക്കി. ഇപ്പോൾ പറയുന്നത് അടുത്ത മാസം 15-ഓടുകൂടി ഇത് പൂർത്തിയാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നഗരസഭ അറിയിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് നിലവിൽ ബി ജെ പിയുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർമാർ ഇന്നൊരു ഒരു പ്രതീകാത്മക പ്രതിഷേധവുമായി ഇറങ്ങിയത്. അതായത് ഇത്തരത്തിൽ ഈ വഴുതക്കാട് നിർമ്മാണം നടക്കുന്ന റോഡിലെ കുഴികൾ അത് അടച്ച് അത് മൂടിക്കൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം നടന്നത്. ഏതാണ്ട് 30-ഓളം വരുന്ന ഈ പ്രതിനിധികൾ, 30-ഓളം വരുന്ന കൗൺസിലർമാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. അവർ ഒരു ഭാഗത്തെ കുഴി മൂടുകയും ചെയ്തു. അതായത് അവിടുത്തെ സാധനങ്ങൾ, അതായത് ഈ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി ഇറക്കിയിട്ടിരുന്ന മണ്ണ്, അതുപോലെ തന്നെ ഈ നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ കുഴിയിലേക്ക് ഇടുകയും അത് മൂടുകയും ചെയ്തു. അതിന് പിന്നാലെ പോലീസ് എത്തുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ഉണ്ടായത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ റോഡ് ഇങ്ങനെ തുടർന്നാൽ അത് അത്തരത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ബി ജെ പി ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. ഇതിന്റെ ജില്ലാധ്യക്ഷൻ വി വി രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. എന്തായാലും സമരം തുടരാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24.